പഞ്ചായത്ത് പ്രസിഡന്റ്
ഒരു കഥാകാരനം എന്നല്ല ഞങ്ങളൊരു കുടുംബ സുഹൃത്ത് പോലെയാണ് എനിക്ക് അച്ഛനായാലും ചേച്ചിയായാലും ചേച്ചി മക്കളെ ഞങ്ങളുടെ കുട്ടികളുടെ പോകുന്ന ഒരു അഭ്യസിക്കുന്നു ആ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് കൊള്ളക്കാർ പഞ്ചായത്തിൻ്റെ കുട്ടിയിലുണ്ടായിരുന്നു അപ്പോ ആ സമയത്ത് കഥ എഴുതുന്നത് എനിക്ക് അറിയാൻ സാധിച്ചു അന്നൊക്കെ എഴുതുന്ന കഥ കുറച്ച് കഥകളെല്ലാം എനിക്ക് വാട്സപ്പ് ചെയ്യുമായിരുന്നു ആയതുകൊണ്ട് പഞ്ചായത്തിൽ കുറച്ച് അക്കത്തരത്തുകളും അല്ലാതെ കുറച്ച് തരത്തുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ വൈകിപ്പോയത് ഈ ഇങ്ങനെ രണ്ടാമത്തെ പുസ്തകമാണ് അദ്ദേഹം എനിക്ക് അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് കുട്ടികളുടെ കാര്യം കൂടെ തെറായി പഠിപ്പിച്ചിട്ടുള്ള കുട്ടി അവിടെ കീരങ്ങളിലും ഇങ്ങനെ എപ്പോഴും രക്ഷപ്പെട്ട് കഴിയുന്നവരാണല്ലോ എന്നിട്ട് പോലും അതിന് മുമ്പൊരു പ്രതി പ്രസിദ്ധീകരിച്ചിട്ട് അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് തോന്നുന്നുണ്ടായി വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ പങ്കെടുക്കുന്നത് കുറച്ച് നാളുകളായിട്ടൊരു സ്നേഹത്തിനെ പരിചയപ്പെടുന്നു അത് വളരെ രസകരമായി അദ്ദേഹത്തിന്റെ കഥകൾ തന്നെയാണ് പരിചയപ്പെടാൻ കാരണം സത്യം പറഞ്ഞാൽ ചെറായി പറവൂർ ഞാൻ പറവൂരാണ് എന്നെ വീട് വളരെ അടുത്താണെങ്കിലും വീടാണ് ഞാൻ അറിയില്ലായിരുന്നു ഞാൻ കുറച്ച് നാൾ ചെന്നൈയിൽ താമസിച്ചിരുന്നൊരു മൂന്നാല് വർഷം അവിടെ ഇരുന്നുകൊണ്ടാണ് പറമ്പുകാരി ഞാൻ തീർച്ചയായിട്ടും എന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് വായിക്കുമ്പോൾ സാർ പറഞ്ഞ പോലെ ഒരു സുഖം തോന്നണം എനിക്ക് വലിയ കഥകളെക്കുറിച്ച് സാഹിത്യമൊന്നും വലിയ അറിവ് മറ്റൊരു സാഹിത്യ ഭംഗിയോ ശൈലിയോ ഗ്രാമസംഗൾ എളുപ്പത്തിൽ വിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ നാട്ടുകാർ ഭദ്രദേയർ പിന്നെ എൻ്റെ രാമചന്ദ്രന്റെ കഥകളെ പറ്റി ഏതാണ്ട് സാധാരണ സദസ്സിലുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത് കുറെ നേരത്തെ അധ്യക്ഷ ഇവിടെ സഹോദര
പ്രകാശിച്ച എൻ്റെ സുഹൃത്ത് സിബി വീരകുമാർ, പുസ്തക പ്രകാശ ചെയ്ത എൻ്റെ പ്രിയകരനായ അധ്യാപകൻ ശ്രീ മേബിളി കണ്ടപ്പൻ സാർ, പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീമതി സുലേഖ ടീച്ചർ, പുസ്തകം അവലോകനം ചെയ്ത ശ്രീമതി രാഗി ശേഖരൻ, ആശംസാ പ്രസംഗം നൽകിയ ശ്രീ ടി കെ ഗംഗാധരൻ സാർ, എൻ്റെ ക്ഷണം സ്വീകരിച്ചു മറ്റെല്ലാ പരിപാടികളും മാറ്റി നിർത്തി ഇവിടെ ചേർന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ. സുഹൃത്തുക്കൾ പറയുമ്പോൾ എൻ്റെ മൂന്നാം ക്ലാസ് പഠിച്ച കുട്ടികൾ തുടങ്ങി ഡിഗ്രിക്ക് പഠിച്ചിരുന്ന എൻ്റെ ക്ലാസ് പഠിച്ചിരുന്ന എൻ്റെ സഹപാഠികൾ, പിന്നെ എൻ്റെ എല്ലാ ബന്ധുക്കളായും, അതുപോലെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളെല്ലാം തന്നെ അയൽവാസികളെല്ലാം തന്നെ കേൾക്കുന്നു. വളരെ ധന്യമായ ഒരു ഫേസ്ബുക്ക് പറയാം.